Saroja? Saroja? എന്താ എന്നെ വിളിച്ചോ ചേട്ടാ? ആ, ഞാൻ നിന്നെ വിളിച്ചത് കേട്ടില്ലേ? നീ എന്തെടുക്കുവായിരുന്നു? ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യുന്നേ? അല്ല, കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ടെന്നേ, പാത്രം കഴുകായിരുന്നു. എത്ര നേരം പാത്രം തേക്കിയ? ഓ ദൈവമേ, രാവിലെ മുതൽ പാചകം ചെയ്തത് കഴിച്ചത് എല്ലാം അങ്ങനെ കിടപ്പുണ്ട്. വൃത്തിയാക്കാൻ സമയമെടുക്കില്ലേ? അതൊക്കെ വൃത്തിയാക്കുന്നത് വരെ നിങ്ങളെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ശരി, അത് നാളെ ചെയ്താ പോരെ. എപ്പോഴാണെങ്കിലും ഞാൻ വേണ്ടേ അതൊക്കെ വൃത്തിയാക്കാൻ? ഇവിടെ വലിയ ജോലിക്കാരിയുണ്ടോ അതൊക്കെ ചെയ്യാൻ? ജോലിക്കാരിയല്ലേ, നമുക്ക് ജോലിക്കാരി വെക്കുകയാണെങ്കിലേ മാസം 5000-6000 കൊടുക്കേണ്ടി വരും. ആര് കൊടുക്കാനാ? അയ്യോ, ശരി ശരി, എല്ലാം വൃത്തിയാക്കിട്ട് വേഗം വാ. ശരി ചേട്ടാ. സരോജ? സരോജ, എനിക്കൊരു കോഫി എടുത്തോണ്ട് വരുമോ? ശരി, ഇതാ ചേട്ടാ കോഫി. അല്ല, നീ എന്താ ഇങ്ങനെ തന്നെ വന്നിരുന്നേ? എന്താ നിന്റെ ദേഹം മുഴുവനേ വിശപ്പിന്റെ നാറ്റാണ്. എന്തൊരു സ്മെല്ലാണിത്! എന്താ അങ്ങനെ തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നു. ചേട്ടാ, രാവിലെ മുതൽ ഇപ്പൊ വരെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് നോക്കിയാണ്. വേർപ്പിന്റെ സ്മെല് വരാതെ പിന്നെ സ്പ്രേയുടെ സ്മെല്ലാണ് വരിക. ഓളും തലയും കണ്ടാലും. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ആദ്യം പോയി കുളിച്ചിട്ട് വാ. ആ ചേട്ടാ, രാവിലെ മുതൽ എല്ലാ ജോലിയും ചെയ്തിട്ട് ഇപ്പോഴാ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നത്. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? നീ ചെയ്യുന്നതൊക്കെ ഒരു ജോലിയാണോ? ശരിക്കും ഞാൻ എത്ര കഷ്ടപ്പെടുന്ന നിനക്ക് അറിയോ? ദിവസേന ഓഫീസിൽ പോണം, ബോസിന്റെ അടുത്ത് ചീത്ത വാങ്ങണം, മേലെ നിന്ന് താഴെ, താഴെന്ന് മേലെ. ഓഫീസിൽ നിന്ന് വരുമ്പോ പച്ചക്കറി മേടിച്ചുകൊണ്ട് വരണം, വീട്ടിൽ വന്ന് ജോലിയും നോക്കണം. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നേ! നിനക്കെന്താ, നീ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കല്ലേ? യാര്, ഞാനോ? നിങ്ങൾക്ക് എന്നെ കണ്ട ഹാപ്പി ആയിരിക്കുന്ന പോലെ തോന്നോ? ഈ വീട്ടിലെ ജോലിയൊക്കെ ആരാ നോക്കുന്നേ? നിങ്ങൾ വായി തോന്നിയതുപോലെയൊക്കെ സംസാരിക്കുന്ന നിർത്ത്. ശരി ശരി, നീ ആദ്യം പോയി കുളിച്ചിട്ട് വാ. കുളിച്ചിട്ട് വരുവാണെങ്കിൽ അടുത്ത് കിടന്നോ, ഇല്ലെങ്കിൽ താഴെ പോയി കിടക്ക്. നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷി ഉണ്ടോ ഇല്ലയോന്ന് പോലും അറിയുന്നില്ല. ആളൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ കണ്ടോ, കാണാൻ തന്നെ ഫ്രഷ് ആയിരിക്കുന്നു. ശരീരം മാത്രമേ ഫ്രഷ് ആയിട്ടുള്ളൂ, മനസ്സ് തളർന്നിരിക്കുക. എന്താണ്? ഏയ്, ഒന്നുമില്ലെന്നേ.